ഒന്നാമതായി ഏതൊരാളും മരിച്ചത് ഈമാനോടെയാണോ അല്ലേ എന്ന് വിധി പറയാൻ നമുക്കാർക്കും അധികാരമില്ല, അവകാശമില്ല. അത് വഹ്യ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെക്കുറിച്ചെല്ലാം അവർ മുഅ്മിനായി മരിച്ചു, അവർ സ്വർഗാവകാശിയാണ് എന്നൊക്കെ പറഞ്ഞുവോ അവരെക്കുറിച്ച് പറയാം, ആരൊക്കെ നരകത്തിലാണെന്ന് പറഞ്ഞുവോ അവരെക്കുറിച്ച് നരകത്തിലാണെന്നും പറയാം. യുദ്ധരംഗങ്ങളിൽ പോലും ചിലരുടെ പോരാട്ടം കണ്ട് പ്രവാചകരോട് വന്ന് പറഞ്ഞു, നബി എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വീര്യം, എന്ത് ധീരമായാണ് പോരാടിയത് എന്ന് പറയുമ്പോൾ, ഹുവ ഫിന്നാർ, അവർ നരകത്തിലാണ് എന്ന് പ്രവാചകർ പറഞ്ഞ സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരാളും മരിക്കുമ്പോൾ ഈമാനോടെ മരിച്ചു എന്ന് ഒരാളെക്കുറിച്ച് നമുക്ക് പറയാൻ അനുവാദമില്ല, അവകാശമില്ല. എത്ര വലിയ ആലിമീങ്ങളും അവരൊക്കെ ഹുസ്നുൽ ഖാത്തിമയ്ക്ക് വേണ്ടി നല്ല പര്യവസാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് കിട്ടുകയില്ലേ എന്ന ഭയത്തോടെ ജീവിക്കുകയും ചെയ്തവരാണ് എന്ന് കാണാൻ കഴിയും. പിന്നെ പലരും മരിച്ചപ്പോൾ ഇതൊക്കെ ചൊല്ലി മരിച്ചു, കരിമ ചൊല്ലി മരിച്ചു എന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. അതിൽ എത്ര കണ്ട് സത്യസന്ധമാണ് എന്ന് അല്ലാഹു അഅലം. ഇനി ആണെങ്കിൽ തന്നെ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലലല്ല ആ ഹദീസിന്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. ഷർത്തുകൾ പാലിക്കപ്പെട്ട, റുക്നുകൾ പാലിക്കപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് മാത്രമേ അതിൽ പരിഗണനീയമാവുകയുള്ളൂ. അതല്ലാതെ കേവലം ഒരു തന്നെ ചൊല്ലിപ്പോയെന്നുകൊണ്ട് മാത്രം അയാൾക്ക് ഈമാനുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. എന്നാൽ നല്ല മനത്തിന് ലക്ഷണങ്ങളായി പറഞ്ഞ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. നെറ്റിത്തരം വിയത്തുകൊണ്ട് മരിക്കുക ഒരു ലക്ഷണമാണ്. അതിനർത്ഥം നെറ്റിത്തരം വിയത്ത് മരിച്ച എല്ലാവരും ഈമാനോടെ മരിച്ചു എന്നല്ല. ഏതാൾ മരിക്കുമ്പോഴും നെറ്റിത്തരം വിയർത്ത് എന്നാൽ അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ ഈമാനോടെ മരിച്ചു എന്ന് പറയാൻ കഴിയോ? ഇല്ല. എന്നതുപോലെ തന്നെ തീപിടുത്തമുണ്ടായി മരണപ്പെട്ട ഷഹീദിനെ കൂലിയാണ് എന്ന, അതിനർത്ഥം തീപിടുത്തം ഉണ്ടായി മരിച്ച എല്ലാവരും അവർ ഷഹീദ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലാഹു അഅലം. പിന്നെ അത്തരം കഥകൾ കുറെയൊക്കെ പൊടിപ്പും തങ്ങളും വെച്ച് പ്രചരിപ്പിക്കപ്പെടുകയാണ്. എനിക്കറിയാം പ്രഗത്ഭനായ ഒരു സമസ്തയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ട കഥകൾ അദ്ദേഹത്തിന്റെ മക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ ആ കഥയുടെ ഒരംശം പോലും അവിടെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇങ്ങനെ കുറെ കഥകൾ പിന്നെ പൊടിപ്പും തങ്ങളും വെച്ച് പറഞ്ഞു പ്രചരിപ്പിച്ച് പിന്നെ അറക്കൽ രാജാവ് ആനയെ വിഴുങ്ങി എന്ന് പറഞ്ഞതുപോലത്തെ കഥകളാണ് പലപ്പോഴും ഉള്ളത്. ഇത് തിരിച്ചാലോചിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പല പണ്ഡിതന്മാരും മരിച്ചത് വളരെ വ്യക്തമായി ഈ വിക്ര ചൊല്ലി ധാരാളം തവണ ചൊല്ലി മരിച്ച എമ്പാടും അനുഭവങ്ങൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ട് നമ്മളത് വിറ്റ് കാശാക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അത് അച്ചടിച്ച് വിതരണം ചെയ്യാറില്ല എന്ന് മാത്രം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഫത്വ ബോർഡ് ചെയർമാൻ എന്ന ബഹുമാനായ കുഞ്ഞീദ് മദനി റഹിമഹുള്ള എന്റെ ഗുരുനാഥൻ കൂടിയാണ്. അദ്ദേഹം ദീർഘമായ മണിക്കൂറുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുകയും കുറെ ചൊല്ലുമ്പോൾ ഇടക്കുന്ന് നിർത്തി മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന എന്ന ഹദീസ് പറയും, പിന്നെയും ഇത് ചൊല്ലും. പിന്നെയും കുറെ ചൊല്ലുമ്പോൾ വീണ്ടും ഈ ഹദീസ് പറയും, പിന്നെയും ചൊല്ലും. അപ്പൊ ഇടയ്ക്ക് മകൻ ചോദിച്ച, എന്താണ് ഉപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ളൂ, അതിനിടയ്ക്ക് നിങ്ങൾ എന്താ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, മോനെ അതൊരു ഹദീസാണ്, അവസാനമായി ചൊല്ലി മരിച്ച സ്വർഗമുണ്ട് എന്ന ഹദീസിന്റെ അർത്ഥം എന്ന് ആ സമയത്ത് പറഞ്ഞുകൊടുത്തു. അങ്ങ് ദീർഘമായ മണിക്കൂറുകൾ ഏകദേശം 10 മണിക്കൂറിലേറെ സമയം നിർത്താതെ ഇത് ചൊല്ലി 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 അവസാന ശ്വാസം വലിച്ചു മരണപ്പെട്ടു പോയി. ഒരുപാട് ആളുകൾ സാക്ഷ്യം വഹിച്ച അനുഭവമാണ്. അത്തരം ഒരുപാട് അനുഭവങ്ങൾ മുജാഹിദ് പണ്ഡിതന്മാരിലുണ്ട്. പക്ഷെ ഞങ്ങളത് അച്ചടിച്ച് അത് കറാമത്താക്കി അതിവിടെ പ്രചരിപ്പിച്ച് അതുകൂടെ വരുമാനം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അതങ്ങനെ പ്രചരിപ്പിക്കാറില്ല. അപ്പൊ ഒരാളുടെ മരണം എങ്ങനെയാണ്, അല്ലെ ഈമാനോടെ മരിച്ചതാണോ അല്ലേ, അല്ലാഹു അഅലം, നമുക്കറിയില്ല. നല്ല മരണത്തിന് വേണ്ടി ഈമാനു വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ലാതെ അത് വെച്ചു മാത്രം നമുക്കങ്ങനെ തെളിവ് പറയാവതല്ല. പിന്നെ കഴിഞ്ഞു പോയ ആളുകൾ അവരൊക്കെ അവർ ചെയ്ത ഗുണം അവർക്കുണ്ട്, ചെയ്ത ദോഷം അവർക്കുണ്ട് എന്ന ഖുർആനിന്റെ അധ്യാപനം അതാണ് നമുക്കവിടെ സ്വീകാര്യമായിട്ടുള്ളത്. പിന്നെ ഒരുപക്ഷെ ചിലരൊക്കെ ചെല്ലിയാലും സ്വീകരിക്കൂല. ഇപ്പൊ ഫിർഔന് മരിക്കുമ്പോൾ പറഞ്ഞ വാക്കെന്താ? ആമന്തു ബിറബ്ബി മൂസ വ ഹാറൂന, നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? ആമന്തു ബിറബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂനെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഫിർഔന്റെ അവസാനത്തെ വാക്ക്. അല്ല, എന്താ പറഞ്ഞത്? ആൽ ആന, ഇപ്പോഴാണോ പറയുന്നത്? ഇത്രയും കാലം തിരിഞ്ഞറിഞ്ഞിട്ട് ഇന്ന് പക്ഷെ തിരിച്ചങ്ങനെ പറയാൻ ഒരു വഹി വരുന്നില്ല. ഒരാളുടെ അന്ത്യം എങ്ങനെ പറയാൻ നബി വരുന്നില്ല. എന്തിനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ സ്വഹാബിയാണ്, അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ നബിതങ്ങൾ അവിടെ സമീപത്തുണ്ട്. നബിതങ്ങൾ വന്നു ആ മയ്യത്തിന്റെ നെറ്റിൽ ചുംബിച്ചു,
ഇത് കണ്ട സുഹൈബ് വനിത പറഞ്ഞു, സഹാദത്തി അലൈക്, ലഖദ് അക്രമകല്ലാ, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, അല്ല നിങ്ങളെ ആദരിച്ചിരിക്കുന്നു. നബി തങ്ങളോട് ചോദിച്ചു, എനിക്ക് എങ്ങനെ മനസ്സിലായി, നിനക്കെങ്ങനെ മനസ്സിലായി അല്ല ആദരിച്ചു? ഞാൻ അല്ലാന്റെ റസൂലാണ്, എനിക്കറിയില്ല, എന്റെ കാലത്ത് റബ്ബ് എന്താ തീരുമാനിക്കുന്നത് എനിക്കറിയില്ല, നീ എങ്ങനെയാണ് ഇത് പറഞ്ഞതെന്ന് നബി തിരിച്ചു ചോദിച്ചത്. ആ സുഹൈബ് സ്ത്രീ പറയും, പിന്നീട് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒരാളെ കുറിച്ചും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു നിലപാട് അതാണ്. നമ്മളൊക്കെ മരിക്കുമ്പോൾ ലായിഹായത് ചൊല്ലി മരിക്കാനും അതിന് ആശയം ഉൾക്കൊണ്ട് മരിക്കാനും ഈമാനോട് മരിക്കാനുമുള്ള വകുപ്പുണ്ടാക്കിയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ ധാരണ എന്താ വെച്ചാൽ, ഒരാൾ മരിച്ചപ്പോൾ ചൊല്ലി മരിച്ചു എന്ന് ആരോ പറയും, അത് ശരിയാണോ അല്ലെന്ന് അന്വേഷിക്കില്ല, പിന്നെ അത് അച്ചടിച്ച് വരും, പിന്നെ അതിന്റെ കൂടെ കുറെ കറാമത്തും ഫിറ്റ് ചെയ്യും, അതോടെ അയാൾ ഈമാനോട് മരിച്ചു എന്ന് ഉറപ്പായി, ഇനി അയാൾ ചെയ്ത എല്ലാ സംഗതിയും ഇസ്ലാമിന്റെ വശമാണ് എന്ന് പിന്നെ അതോട് സ്ഥാപിക്കപ്പെട്ടു. അതേപോലെ പോലെ കുറെ കുറെ കറാമത്തുകൾ, ഇബ്നു ജൗസിയുടെ തൽബീസ് ഇബ്ലീസ് എന്ന ഗ്രന്ഥമാണ് ഏകദേശം 900 കൊല്ലങ്ങൾക്കും എഴുതപ്പെട്ടതാണ്. 900 കൊല്ലങ്ങൾക്കും എഴുതപ്പെട്ട ഇബ്നു ജൗസിയുടെ തൽബീസ് ഇബ്ലീസ്, ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അത്ഭുതങ്ങളെ കാണിച്ചുകൊണ്ട് പിശാച്ചു പതിലെയും പറ്റിക്കാറുണ്ട്. അവർക്ക് തോന്നും കറാമത്താണ്, യഥാർത്ഥത്തിൽ കറാമത്തല്ല. ഒരാളുടെ ഇൽമ കുറയുന്നതനുസരിച്ച് പിശാചിനോട് കുറച്ചുകൂടി സ്വാധീനം കൂടും, ഇൽമ കൂടുന്തോറും സ്വാധീനം കുറയും. ആകാശലോകത്തിങ്ങനെ വെളിച്ചം കാണും, റമദാൻ റമദാൻ മാസമാണ് ഈ കാലം, അയാൾ പറയും, ലൈലത്തുൽ ഖദ്ർ ഞാൻ കണ്ടു, ലൈലത്തുൽ ഖദ്ർ കണ്ടു, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചിരിക്കുമ്പോ കാണാം ആകാശത്ത് പെട്ടെന്ന് വെളിച്ചം ഇങ്ങനെ വരുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ ലൈലത്തുൽ ഖദ്ർ കണ്ടു. റമദാൻ അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ അവൻ പറയും, ആകാശ കവാടങ്ങൾ എനിക്ക് തുറക്കപ്പെട്ടു എന്ന് പറയും. ഇതൊക്കെ പിശാചിന്റെ കളിയാണ്, ഇബ്ലീസിന്റെ ചതിയാണ്, കറാമത്തല്ലാതെ. ചിലപ്പോഴും അവൻ തേടിയ, അവൻ ആഗ്രഹിച്ച കാര്യം ഒരു പക്ഷേ സന്ദർഭവശാൽ ഒത്തുവരും, അതേ കൂടെ സംഭവിക്കും, കറാമത്തൻ, അവൻ വിചാരിക്കും കറാമത്താണ് എന്ന്. ഉറുബമാക്കണ ഇത്തിഫാക്കൻ, ചിലപ്പോഴോ അത് യാദൃശ്ചികമായി ഒത്തുവന്നതായിരിക്കും, കറാമത്താവില്ല. ഉറുബമാക്കണ ഇഖ്തിബാറൻ, ചിലപ്പോഴോ അവനെ പരീക്ഷിക്കാൻ വേണ്ടി നടപ്പാക്കിയതുമായിരിക്കും. ഉറുബമാക്കണ മിൻ ഖിദഇ ഇബ്ലീസ്, ചിലപ്പോ ഇബ്ലീസിന് ചതിയുമായിരിക്കും. മുഹിദ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബ് പറയുന്നുണ്ട്, ഞാൻ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആകാശലോകത്ത് ഒരു മേഘം പ്രത്യക്ഷപ്പെട്ടു. ആ മേഘത്തിൽ നിന്ന് എന്നെ വിളിച്ചു, യാ അബ്ദുൽ ഖാദിർ അന റബ്ബുക, അബ്ദുൽ ഖാദിർ ഞാൻ നിന്റെ റബ്ബാകുന്നു. ഖദ് അഹ്ലൈത ലക്കൽ മുഹറമാത്ത്, എല്ലാ ഹറാമും നിനക്കിതാ ഹലാലാക്കി തന്നിരിക്കുന്നു. നിനക്കിതാണ് കേൾക്കുക ആകാശത്ത് വിളിക്കണത്. നമ്മുടെ നാട്ടിലാണ് അപ്പോഴേക്ക് മാലി മുറിതൊക്കെ ഇറങ്ങി ഷെയ്ഖിന്റെ പേരിൽ. മൊയ്തീ ഷെയ്ഖ് ഉടനെ പറഞ്ഞു, ഇഖ്സയ യാ ലഈൻ യാ അദുവല്ലാ, അല്ലാന്റെ ശത്രു, ശപിക്കപ്പെട്ടവനെ പോടാവുന്നു, പിന്നൊന്നും കാണുന്നില്ല. അപ്പൊ ചോദിച്ചു, എങ്ങനെ മനസ്സിലായി ഇത് പിശാച്ചാണ്? ഷെയ്ഖ് ജിലാനി പറഞ്ഞു, ബിഖൗലിഹി ഖദ് അഹ്ലൈത ലക്കൽ മുഹറമാത്ത്, എല്ലാ ഹറാമും ഹലാലാക്കി തന്നു വന്നപ്പോ എനിക്ക് മനസ്സിലായി എന്നെ പറ്റിക്കാണ്. ഇന്ന് ജീദാനി പറയ, ഒരുപാട് ഔലിയാക്കന്മാരെ ഇത് വെച്ച് പിശാച്ച് പറ്റിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഉസ്താദ് പറഞ്ഞു, ഞാൻ കണ്ടു നബി ഇങ്ങനെ വരുന്നത്, ഇറങ്ങി ഇങ്ങനെ വന്നു, എന്നോട് വിളിച്ചു, ആ വാതിലൂടെ വരാൻ പറഞ്ഞു എന്നൊക്കെ ഉണ്ടല്ലോ ചില പകരക്കാർ പറയണത്. അതൊക്കെ ഇതിന്റെ പകരക്കാരാണ്, മറന്നല്ല. ആ ജർമ്മനിക്ക് വന്ന് ഓപ്പറേഷൻ ചെയ്തു, എന്തെല്ലാം സൈസ് എന്നറിയാം. ഇതൊക്കെ ഇങ്ങനെ വരുന്ന ഇങ്ങനത്തെ കുറെ കഥകൾ ഇദ്ദേഹം 900 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാ. 900 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കഥകളൊക്കെ കറാമത്തെന്ന് വിചാരിച്ച് അതൊക്കെ ഷെയ്ഖുനാന്റെ മഹത്വമായി പരിചയപ്പെടുത്തിയിട്ട് ഇനി ഓരൊക്കെ പോയ മാർഗം മതി നമുക്കിന്ന് വിചാരിച്ചാൽ ആ മാർഗം ഇബ്ലീസിന്റെ മാർഗമാകാമെന്നാണ് തൽബീസ് ഇബ്ലീസ് എന്ന ഇക്കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത്. നമ്മൾ റഹ്മത്തുള്ള ഖാസിമിയാണ് വന്നത്, ജർമ്മനിക്ക് റസൂൾ നേരിട്ട് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തു എന്ന്. അത് ഷിയാക്കളെ വിശ്വാസമാണ്. റഹ്മത്തുള്ള ഖാസിമി ഇടക്കാലത്ത് പോയി ബൈഅത്ത് ചെയ്ത തീജാനി തരീഖത്ത്, ആ തീജാനി തരീഖത്തിന്റെ സ്ഥാപകനായ അബുൽ അബ്ബാസ് തീജാനിയുടെ ജൗഹറുൽ മഅനി എന്ന കിതാബിൽ ഇതേ ഓപ്പറേഷൻ കഥ ഉണ്ട്. അത് ജർമ്മനി അല്ലാന്നുള്ളൂ, ജർമ്മനി നബി അവിടെയും വരുന്നുണ്ട്. ഉണർച്ചയിൽ തന്നെ വന്നു, ഉറക്കത്തിലല്ല എന്ന് പറഞ്ഞ് ഷിയാ നേതാവായ അബുൽ അബ്ബാസ് തീജാനി തീജാനി തരീഖത്തിന്റെ ഏറ്റവും വലിയ കിതാബായ ജൗഹറുൽ മഅനി എഴുതി വെച്ച കഥ ഇവിടെ കുറച്ച് പിന്നെ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് റഹ്മത്തുള്ള ഖാസിമി ചെറിയൊരു കട്ട് പേസ്റ്റ് നടത്തിയിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെ കുറെ കഥകളൊക്കെ ഓഹോ അത്ര വലിയ ശൈഖാണല്ലേ എന്നാ പിന്നെ ശരി സമീന വാർത്തയില എന്ന് പറയാൻ പോണ്ട. കാസിമിയുടെ ആ പ്രസംഗം നമ്മൾ മറക്കാൻ പാടില്ല. കാസിമി മിക്കവാൻ ലൈൻ ഉണ്ടാകും, മൂപ്പറും കേട്ടോട്ടെ. ആ ക്ലിപ്പിട്ടുടുക്കി എല്ലാ ദിവസം ചെല്ലുന്ന ഒരു അറബിയുണ്ട്, ഒരിക്കൽ ആ മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ആ കടി കൂടിയിട്ട് ഒരിക്കൽ ജർമ്മനിക്ക് ചികിത്സക്കൊണ്ടേ പുറത്ത് നിന്ന് ഇറച്ചെടുത്തു, ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഇറച്ചിയെടുത്തു നീക്കി എന്നിട്ട് സർജറി ചെയ്ത് ആ രാത്രി അതിന്റെ അനസ്തേഷ്യന്റെ സമയം കഴിഞ്ഞ ഭയങ്കര അനങ്ങം കഴിയാതെയായി. അതായത് അത്യാസന്നങ്ങളിലും പതി കഠോരമായ വേദന. 20,000 സ്വലാത്തിൽ സ്വപ്നത്തിൽ വന്ന് രവി പറഞ്ഞതാ ജർമ്മനി പോയിക്കോണം, അങ്ങനെ പോയത്. ഇന്ത്യയിൽ വരണമെന്നായിരുന്നു അയാൾ നിയത്തിയിട്ടിരുന്നത്. അയനുകാരനെ സഹാബികൾ അറബിയൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. സ്വപ്നത്തിൽ നബിസ് വന്നു ജർമ്മനി പോകണം, ജർമ്മനി പോയി ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചു നീക്കി എല്ലാം കഴിഞ്ഞ് ആ രാത്രി അടിയിലോ കഠോരമായ വേദന ഉണ്ടായി. നട്ടപ്പാതിര രാത്രി 2 മണി ഐസിന്റെ വാതിലും തുറന്ന് പെട്ടെന്ന് അങ്ങനെ വന്ന് റസൂള്ള അങ്ങനെ വന്ന് കട്ടിലെടുത്ത് ഉറക്കല്ല സ്വപ്നല്ല നേരിട്ട് നേരിട്ട് അങ്ങനെ അങ്ങനെ വിശ്വസിക്കൽ മിന്നു വാജിബാണ്. ഇപ്പൊ നബി ഇങ്ങനെ കയറി വരാം. നമ്മൾക്ക് കയറി വരാത്തത് നമ്മൾ അങ്ങനത്തെ ആളുകളല്ലാത്തോണ്ടാണ്. ഇപ്പൊ നബി ഇങ്ങനെ വരാം, അങ്ങനെ വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് ഇങ്ങനെ തടഞ്ഞു കൊടുത്തു പിറ്റേ നേരം വിളിത്താൽ അടയാളനല്ല, ഒന്നുമില്ല, ഒരു അമ്പല്ല, ഒന്നുമില്ല. 3 ദിവസം ആശുപത്രി വിട്ടു പോകുന്നു, ഒന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല, ഒന്നുമില്ല, തന്നെ ഒന്നുമില്ല. വല്ലുണ്ട് ഇങ്ങനെ പറയോ? അപ്പൊ ഇങ്ങനെ കുറെ കള്ളക്കഥകൾ കണ്ടങ്ങള് മദീനത്തുനിന്ന് അല്ലേക്ക് അല്ലെ എളുപ്പം ജർമ്മനിക്ക് കൊണ്ട് ആവശ്യമുണ്ടോ? റസൂലും ജർമ്മനിക്ക് പോവുക, അല്ലേന്ന് ഇയാളും ജർമ്മനിക്ക് പോവുക. മദീന അല്ലേനിക്ക് പോരാന് അത്രയൊന്നും ദൂരമില്ല. അപ്പൊ ഇങ്ങനെ ഒരു കഥ എന്നറിയോ? ഷിയാക്കളുടെ നേതാവായ അബുൽ അബ്ബാസ് തീജാനി, തീജാനി തരീഖത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി പരിചയപ്പെടുത്തിയ ജൗഹറുൽ മഅനിയിൽ ഇതേ സമാനമായ കഥയുണ്ട്. സ്ഥലത്തിന്റെ പേരും ആളകോലും മാത്രമേ വ്യത്യാസമുള്ളൂ, കഥ ഒന്ന് തന്നെയാണ്. ആ കഥയാണ് റഹ്മത്തുള്ളാഹി കാസിമി തീജാനിയത്ത് പോയി വന്നപ്പോ സമസ്തയുടെ ലേബലിൽ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ കുറെ കഥകളുണ്ട്. ഇനി കണ്ടോ ഈ കഥാമത്തെ കേട്ടിട്ട് ഓഹോ ഇനി നമുക്ക് മൂപ്പര് പറഞ്ഞത് വിശ്വസിക്കാം എന്ന് പറഞ്ഞാലോ അവന് നഷ്ടം നല്ല പറന്ത. ഇങ്ങനെ കുറെ കഥകൾ കറാമത്തിന്റെ പേരിൽ, അതേപോലെ വ്യത്യസ്തങ്ങളായ പേരുകളിൽ പലരുടെയും പേര് വ്യാജമായി പ്രചരിപ്പിക്കപ്പെടുന്നു. അപ്പൊ അത് മാത്രം കണ്ടിട്ട് ആരോ പറഞ്ഞു കേട്ട് മാത്രം വെച്ച് അവർ ചെയ്തൊക്കെ മാതൃകയാക്കാമെന്ന് വിചാരിച്ചാൽ അത് ന്യായമല്ല. അങ്ങനെ നമുക്ക് മാതൃകയാക്കാവുന്നവരുള്ളത് ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിനെ കൂടെ ജീവിച്ച സ്വഹാബത്ത്, അസ്ഹാബുൽ അവ്വലൂന മിനൽ മുഹാജിറീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അതാണ് നമ്മൾ അസ്ലി. സാബിഖീങ്ങളായ മുഹാജിറുകളും അൻസാരികളും അവരെ പിൻപറ്റിയ താബിഈകളും അവരെന്താണോ നബിയിൽ നിന്ന് കേട്ടും പറഞ്ഞു പഠിച്ചും മനസ്സിലാക്കി ജീവിതത്തിൽ പാലിച്ചത് അതാണ് നമ്മുടെ ഈ മാതൃക. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദവ്. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലാകും എന്ന് അല്ല പഠിപ്പിക്കുന്നു. അതാണ് നമുക്ക് കണ്ണടച്ച് നമുക്ക് അതേപടി സ്വീകരിക്കാൻ പറ്റിയത്. നബിയുടെ മാതൃക, സ്വഹാബത്തിന്റെ മാതൃക, താബിഴുകളുടെ മാതൃക എന്നല്ലാതെ ആരെങ്കിലും ഒരാൾ മരിച്ചപ്പോ അയാൾ നല്ല മരണം മരിച്ചു, നെറ്റിത്തരം വിയർത്തുകൊണ്ട് മരിച്ചു, അല്ലെങ്കിൽ അയാളാരോ കുത്തിക്കുന്നപ്പോ ഷഹീദായില്ലേ എന്നൊക്കെ വിചാരിച്ച് അതിനെ കൂടെ കൂട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇസ്ലാമിൽ ഒരു അടിസ്ഥാന മാനദണ്ഡമായി പഠിപ്പിച്ചതല്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അഴുതും. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.